ഇഷാസ് മെമ്മറൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ടിനി 100 ഗ്രാം ഓയിലും 100 ഗ്രാം നെയ്യും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 5-6 ഗ്രാമ്പു, 3-4 പട്ട, 4-5 ഏലക്ക ഇത്രയും ചേർത്ത് കൊടുക്കുക. അത് പൊട്ടി ചെയ്തതിന് ശേഷം 4 വലിയുള്ളി സ്ലൈസായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ കളറായി വരണം. ദാ ഇതുപോലെ എങ്കിലാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇനി നമുക്കിതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു 6 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 4 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി നല്ല പേസ്റ്റ് പരുവത്തിലായി വരണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒരു 50 ഗ്രാം വെച്ച് എടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പെല്ലാം നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. ആദ്യം കുറച്ചിട്ടാൽ മതി, പിന്നീട് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലി പുതിന ചേർത്ത് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് കൂടുതൽ ചേർക്കണ്ട, 2 ടീസ്പൂൺ മതി. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഈ മസാലയിൽ കിടന്ന് തന്നെ ചിക്കനൊന്ന് വെന്ത് കിട്ടണം. നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇവിടെ ചിക്കനെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരി വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇവിടെ ഞാൻ 1 കിലോ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം. ഏത് പാത്രത്തിനാണോ അരി എടുത്തിരിക്കുന്നത് അതിൻ്റെ ഡബിള് വേണം വെള്ളം ചേർക്കാൻ. ഇവിടെ ഞാൻ ഈ പാത്രത്തിൽ 2 പാത്രം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇവിടെ ഞാൻ 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇവിടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരി ചേർത്ത് കൊടുക്കാം. ഇവിടെ 1 കിലോ അരി നന്നായി കഴുകി വെച്ചതാണ്. നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ ഉപ്പൊക്കെ പാകമാണോ നോക്കണം. ഉപ്പ് കുറച്ച് മുന്നിട്ട് വേണം നിൽക്കാൻ, എങ്കിലാണ് ചോറ് വെന്ത് വരുമ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി സിമ്മിൽ വേണം വെക്കാൻ. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതെയൊക്കെ നോക്കണം. ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 മുറി നാരങ്ങ ഒഴിച്ചു കൊടുക്കാം. ചോറുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം.
ഇവിടെ നമ്മുടെ ചോറ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.